ഹലോ എല്ലാവരെയും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. ഇച്ചിരി താമസിച്ചാണ്, പക്ഷേ ഇപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയത്. കുറച്ച് കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. നാട്ടിൽ പോയി, ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ നാട്ടിലായിരുന്നു, ഫാമിലിയൊക്കെ മീറ്റ് ചെയ്തു. ഇപ്പം ബാക്ക് ടു റിയാലിറ്റി. എന്താ പറഞ്ഞത്, വന്നിട്ടുള്ള നമുക്കൊരു ഒരു ഹോം സിക്നെസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഓവർകം ചെയ്ത് വരുന്നുള്ളൂ. അതെല്ലാവർക്കും അങ്ങനെയല്ല, നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വരാൻ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്നറിയാം. ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറേ നാൾ കഴിയുമ്പോഴേക്കും നമുക്കൊരു ഒരു ചെറിയൊരു മോഹം നാട്ടിലൊക്കെ ഒന്ന് പോയി നിൽക്കാൻ. അവിടുത്തെ കാര്യങ്ങൾ, ഫുഡ്, നമ്മുടെ പിന്നെ ആൾക്കാർ, ആ ഒരു വെതർ, അതൊക്കെ നമുക്ക് ഒത്തിരി മിസ്സാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് വരുമ്പോഴേക്കും, പിന്നെ ഇവിടത്തേക്ക് ഇത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സമയമെടുക്കും ഒന്ന് സെറ്റിൽ ആവാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു ലാഗൊക്കെ ആയിരുന്നു. പിന്നെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ എന്താ ബിസി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയർ ടൈം ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറേ പേരൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. എല്ലാം കണ്ട എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക. പിന്നെ കുറച്ച് പേര് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കറിയാവുന്ന പോലെ ഞാൻ അടുത്ത വീഡിയോസിൽ അത് ചെയ്യും. അറിയത്തില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കണ്ട എല്ലാവരോടും വീണ്ടും നന്ദി പറയുന്നു. അപ്പം വീഡിയോയുടെ ഉദ്ദേശം അറിയാമല്ലോ, ഇപ്പോൾ വരാനിരിക്കുന്നവർ, വന്നവർ, അല്ലെങ്കിൽ വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവർ, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അത് മാത്രമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ അത് കാണുക. അപ്പോൾ ഇന്ന് എന്താ സാർ പറയണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴേക്കും നമുക്ക് ഇപ്പം എന്താണ് അഡ്മിറ്റ് പേഷ്യൻ്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യം, ഡിസ്ചാർജ് ചെയ്യുന്നവരൊക്കെയാണ് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞത്. അപ്പോൾ എനിക്ക് കുറേ സജഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പിന്നെ ഞാനിങ്ങനെ ഉറക്കം തോന്നിയാണ് പറയുന്നത്. പിന്നെ എൻ്റെ സൗണ്ടിൻ്റെ കാര്യം, അതൊക്കെ എല്ലാം ഞാൻ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം കാണുന്ന എല്ലാവരെയും വീണ്ടും എന്താ പറയുക, ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പേഷ്യൻറ്റിനെ നമ്മൾ നമ്മുടെ വാർഡിലേക്ക് നമ്മൾ റിസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ വാർഡിൽ നിന്ന് നമ്മൾ വേറെ അടുത്തേക്ക് കൊടുക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഹാൻഡ് ഓവർ, അത് ഹാൻഡ് ഓവർ എടുത്തിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ റിസീവ് ചെയ്യുന്നത്. ഹാൻഡ് ഓവർ കൊടുത്തിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ നമ്മുടെ വാർഡിൽ നിന്ന് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതെങ്ങനെയാണ് സേഫായിട്ട് ചെയ്യുന്നതെന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ പേഷ്യൻ്റ്, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എ എൻ ഇയിൽ നിന്ന് വരുന്ന പേഷ്യൻസ് AMU-യിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് AMU-യിൽ നിന്ന് തന്നെയാണ്, അതായത് അക്യൂട്ട് മെഡിക്കൽ യൂണിറ്റിൽ നിന്ന് കുറേ അവിടെ നിന്ന് തന്നെ കുറേ ട്രാൻസ്ഫർ ചെയ്യും, അതാത് വാർഡുകളിലേക്ക്. ഇപ്പം റീനൽ പേഷ്യൻ്റ് ആണെങ്കിൽ റീനൽ വാർഡിലേക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, റെസ്പിറേറ്ററി പേഷ്യൻ്റ് ആണെങ്കിൽ റെസ്പിറേറ്ററി വാർഡിലേക്ക്, അവരവിടെ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പം നമ്മുടെ മെഡിക്കൽ വാർഡിലേക്ക് വന്ന പേഷ്യൻറ്റിന് വേറൊരു ഒരു ഒരു കണ്ടീഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ വേറൊരു വാർഡ്, ഇപ്പം കാർഡിയാക് വാർഡിലേക്ക് പോകണം, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് വീണ്ടും ഒരു 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 റീനൽ ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ ആ റീനൽ വാർഡാണ് പേഷ്യൻറ്റിന് കുറേ മോർ സ്യൂട്ടബിൾ എന്ന് തോന്നുമ്പോൾ ഡോക്ടേഴ്സ് പറയും ഈ പേഷ്യൻറ്റിനെ നമുക്ക് പിന്നെ ഇന്ന റീനൽ വാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയും. അങ്ങനെ വരുന്ന കേസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് വീണ്ടും എന്താ പറയുന്നത്, അക്യൂട്ട് മെഡിക്കൽ യൂണിറ്റിൽ നമുക്ക് വീണ്ടും പേഷ്യൻസിനെ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ഹാൻഡ് ഓവർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആ ഹാൻഡ് ഓവറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഹാൻഡ് ഓവർ മെയിൻലി നമ്മൾ സേഫായിട്ടുള്ള, യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂള്, ഹാൻഡ് ഓവർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് SBAR എന്ന് പറയുന്നത്, SBAR, അതായത് സിറ്റുവേഷൻ ബാക്ക്ഗ്രൗണ്ട് അസസ്മെൻറ്റ് ആൻഡ് റെക്കമെൻഡേഷൻ. അപ്പം സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പേഷ്യൻറ്റിന് എന്തുകൊണ്ട് വന്നതാണ്, എന്താണ് ഇപ്പോഴത്തെ പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ട്, അതായത് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പേഷ്യൻറ്റ് ഇങ്ങനെയൊരു അഡ്മിഷനിലേക്ക് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഇപ്പോൾ ഡോക്ടേഴ്സ് കണ്ടിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് അസസ്മെൻറ്റ്, റെക്കമെൻഡേഷൻ പ്ലാൻസ് എന്താണ്. അപ്പോൾ ഇതാണ് സേഫായിട്ടുള്ള ടൂളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് ഞങ്ങളുടെ എല്ലാ വാർഡിലും ഓരോ ഹാൻഡ് ഓവർ എടുക്കാനായിട്ട് ഓരോ ഷീറ്റ് ഉണ്ടാവും, അതിൽ മെയിൻലി ഇതാണ് വരുന്നത്. പിന്നെ ഓരോ വാർഡിൻ്റെ അനുസരിച്ച് അവരുടെ അവർ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പം അക്യൂട്ട് മെഡിക്കൽ യൂണിറ്റിൽ നിന്ന് നമുക്ക് പേഷ്യൻ്റിനെ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ആദ്യം പറയുന്നത് പേഷ്യൻ്റിൻ്റെ പേര്, ഏജ്, എന്തുകൊണ്ടാണ് പേഷ്യൻ്റ് വന്നത്,
പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, എന്തൊക്കെ പേഷ്യൻ്റ് ഇൻവെസ്റ്റിഗേഷൻ നടന്നു, ഇനി എന്തൊക്കെ നടക്കാനുണ്ട്. അപ്പം ഒരു ശരിക്കും ഒരു ഡോക്ടേഴ്സ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ഡയഗ്നോസിസ് അസസ്മെൻറ്റിൻ്റെ ബേസിൽ, ഇത്രയും നടന്ന ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ബേസിൽ നമുക്ക് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഡയഗ്നോസിസ് അത് ഇന്നതാണ്. ഇനി അടുത്ത പ്ലാൻസ് ഇതൊക്കെയാണ്. അപ്പം പിന്നെ അതാണ് മെയിൻലി ആദ്യം പറയുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടുതൽ മസ്റ്റായിട്ട് പറയേണ്ട കാര്യങ്ങളാണ് പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ സിറ്റുവേഷൻ, അതായത് ഫാമിലി ഉണ്ടോ, പേഷ്യൻ്റ് തന്നെയാണോ താമസിക്കുന്നത്, മൊബിലിറ്റി എന്താണ്, നോർമൽ ഡയറ്റ് ആൻഡ് ഫ്ലൂയിഡ്സ് ആണോ, ഈറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പിന്നെ കൺഫ്യൂസ്ഡ് ആണോ, ഫോൾസ് റിസ്ക് ഉണ്ടോ, പിന്നെ എന്താ ഇപ്പം അതിന് എന്താ പറയുന്നത് ഇനി എന്തൊക്കെ പ്ലാൻസ് ഉണ്ട്, എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് പെൻഡിങ് ആണോ, പ്ലാൻ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നെ നമുക്ക് ഇപ്പോൾ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള സ്കോറ് അതെന്താണ്, ഏർലി വാർണിംഗ് സ്കോറ് എത്രയാണ്, എന്തുകൊണ്ടാണ് അത് കൂടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്റ്റേബിളാണോ, പിന്നെ പേഷ്യൻ്റ് എന്തെങ്കിലും മെഡിക്കേഷൻസ് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ, അത് പെൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്, പിന്നെ പേഷ്യൻറ്റിൻ്റെ നെക്സ്റ്റ് ഓഫ് കിൻ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അത് നമ്മൾ ചോദിക്കും, മസ്റ്റായിട്ട് ചോദിക്കും. പിന്നെ ആരെങ്കിലും പേഷ്യൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടോ, എടുത്തിട്ടുണ്ടോ, പേഷ്യൻറ്റിനെ കോണ്ടാക്ട് ഫസ്റ്റ് കോണ്ടാക്ട് ആരാണ്, റിലേറ്റീവ്സിനെ കുറിച്ചാണ് ഞാൻ മീൻ ചെയ്തത്. പിന്നെ പേഷ്യൻറ്റിൻ്റെ സ്കിൻ ഓക്കെ ആണോ, പേഷ്യൻറ്റിന് പിന്നെ എന്തെങ്കിലും ഹെൽപ്പ്, അതായത് നമുക്ക് റിയൽ പേഴ്സണൽ ഹൈജീൻ നീഡ്സ് അതായത് ഹെൽപ്പ് വേണ്ടതുണ്ടോ. ചിലപ്പോൾ ചിലരൊക്കെ ഓൾ കെയർ ആയിരിക്കും, എല്ലാ കെയറും നമ്മൾ തന്നെ കൊടുക്കേണ്ടതുണ്ട്. മിക്ക പേഷ്യൻസും ഇപ്പോൾ ഷോർട്ട് സ്റ്റേയിലേക്ക് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ മിക്കതും നമ്മൾ യൂഷ്വലി മൊബൈൽ സെൽഫ് കെയറിങ് പേഷ്യൻസ് ആയിരിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ഓ മൊബൈലാണ്, സെൽഫ് കെയറിങ് ആണ്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ അസിസ്റ്റൻസ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ ചിലപ്പം എന്താ പറയുന്ന പേഷ്യൻ്റ് കൺഫ്യൂസ്ഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഹാൻഡ് ഓവർ തരുന്നവർ ചിലപ്പോൾ അത് അത്ര സ്ട്രെസ് ചെയ്ത് പറയത്തില്ല. പേഷ്യൻ്റ് ഓക്കെ ആണ്, ഇച്ചിരി കൺഫ്യൂസ്ഡ് മഡിൽഡ് ഒക്കെ ആണ് അങ്ങനെയൊക്കെ. അപ്പോൾ ചിലപ്പോൾ പേഷ്യൻ്റ് ചിലപ്പോൾ വരുമ്പോഴേക്കും ഉണ്ടല്ലോ ഭയങ്കര അബ്സല്യൂട്ട്ലി ഫുള്ളി കൺഫ്യൂസ്ഡ് പേഷ്യൻസ് ആയിരിക്കും, ഫോൾസ് റിസ്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇച്ചിരി ഇച്ചിരി കുത്തിക്കിഴിച്ചൊക്കെ ചോദിക്കണം. അപ്പം ഇപ്പോൾ ചിലർ എങ്ങനെ പറഞ്ഞാൽ പേഷ്യൻ്റിനെ അങ്ങനെ ഗെറ്റ് റിഡ് ഓഫ് ചെയ്യാനായിട്ട്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്നാലും പേഷ്യൻറ്റിനെ ഇപ്പോൾ അടുത്ത പേഷ്യൻ്റിനെ റിസ്ക് ചെയ്യാനായിട്ട് ക്യൂവിൽ പേഷ്യൻ്റ് കോറിഡോറിൽ എയിമിയിലൊക്കെ ക്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അവർ പറയും പേഷ്യൻറ്റിനെ എത്രയും പെട്ടെന്ന് എന്താ വിടാനായിട്ടുള്ള ഇതിലൊക്കെ അവർ ചിലപ്പോൾ കുറച്ചൊക്കെ പറയും. അപ്പം നമ്മൾ എടുക്കുന്നവർ നമ്മൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം. അപ്പോൾ പിന്നെ ഓരോ വാർഡിനും ഓരോ ക്രൈറ്റീരിയ ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഷോർട്ട് സ്റ്റേയിലേക്കൊക്കെ സാധാരണ നമ്മൾ ലോങ് അതായത് സോഷ്യൽ ഇഷ്യൂസ് ഉള്ളവർ, പിന്നെ അങ്ങനെ കുറേ നാൾ അവിടെ കിടക്കും എന്നുള്ള അങ്ങനെയുള്ളവർ നമ്മൾ ഷോർട്ട് സ്റ്റേയിലേക്ക് എടുക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ചോദിക്കണം. പിന്നെ നമ്മൾ കൊടുക്കുമ്പോഴും ഇതുപോലെ തന്നെ എല്ലാം സേഫായിട്ടുള്ള എല്ലാ രീതിയിലുമാണ് നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കേണ്ടത്. അത് നമ്മൾ ചോദിച്ചോളൂ. എടുക്കുന്നവർക്കാണ് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. കാരണം നമ്മൾ ചോദിക്കാനുള്ളതെല്ലാം നമ്മൾ ചോദിച്ചിട്ട് വേണം പേഷ്യൻസിന് എടുക്കാനായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം കൊടുക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയണം. അവരെന്തായാലും നോട്ട്സൊക്കെ അവർ വായിക്കും. പക്ഷേ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പേഷ്യൻറ്റിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിനുവേണ്ടിയിട്ടാണ് ഈ എസ് ബാർ ഉപയോഗിക്കുന്നത്. അപ്പം അതാണ് ഹാൻഡ് ഓവർ എടുക്കുന്നതിനെക്കുറിച്ചുള്ള പറയാനുള്ള കാര്യം. പിന്നെ രാവിലത്തെ ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് 8 പേഷ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ 10 വളരെ റെയർലി വരാറുള്ളൂ, എങ്കിലും വരാറുണ്ട്. അപ്പം നമ്മുടെ പേഷ്യൻസിന് ഇപ്പം നമ്മുടെ ഓരോ ബെയിലുടെയും ഫ്രണ്ടിൽ ചിലരൊക്കെ ബെയിലുടെ ഉള്ളിൽ പോയിട്ട് എടുക്കാം എന്ന് പറയും. പക്ഷേ യൂഷ്വലി അത് ബെയിലുടെ പുറത്ത് വെച്ചിട്ടാണ് എടുക്കാറുള്ളത്. പേഷ്യൻസ് കേൾക്കാതെ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് എടുക്കാറുള്ളത്. അപ്പം പേഷ്യൻസിനെ നമുക്ക് കണ്ടുകൊണ്ട് ഹാൻഡ് ഓവർ എടുക്കുന്ന രീതിയിൽ നമ്മൾ പേഷ്യൻ ബെയ്ഡ് പുറത്ത് നിന്നിട്ട് നമ്മൾ ഈച്ച് പേഷ്യൻറ്റിൻ്റെ ഹാൻഡ് ഓവർ എടുക്കും. അപ്പോൾ ഹാൻഡ് ഓവർ ഷീറ്റ് ഉണ്ട്. ഹാൻഡ് ഓവർ ഷീറ്റിനകത്ത് അഡ്മിറ്റഡ് വിത്ത് എന്നുള്ള പേഷ്യൻ്റിൻ്റെ പേര്, യൂണിറ്റ് നമ്പർ, ബെഡ് നമ്പർ ഇത്രയൊക്കെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടുതൽ പേഷ്യൻറ്റിന് വന്നത് എന്തുകൊണ്ടാണ്, പിന്നെ പ്രീവിയസ് മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, പ്ലാൻ എന്താണ്, ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെ നടന്നു, എന്തൊക്കെയാണ് അടുത്ത പ്ലാന്,
പിന്നെ പേഷ്യൻ്റ് സോഷ്യൽ മൊബൈലാണോ, അസിസ്റ്റൻസ് വേണോ, സെൽഫ് കെയറിങ് ആണോ, നോർമൽ ഡയറ്റ് ആൻഡ് ഫ്ലൂയിഡ്സ് ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതാണ് നമ്മൾ രാവിലെ ഹാൻഡ് ഓവർ എടുക്കുന്നത്. മറ്റ് ഹാൻഡ് ഓവർ ഞാൻ പറഞ്ഞത് നമ്മൾ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ഹാൻഡ് ഓവർ ആണ്. ഇങ്ങോട്ട് എടുക്കുമ്പോഴും അങ്ങോട്ട് കൊടുക്കുമ്പോഴുള്ള ഹാൻഡ് ഓവറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ചെറുതായിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പോൾ ചില വീഡിയോസൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്കും കുറേ നീണ്ടുപോകും. അപ്പോൾ അത് കേട്ടിരിക്കാൻ കുറച്ച് ബോറിംഗ് ആയിരിക്കും അല്ലേ. അപ്പം ഞാനിങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോഴേക്കും ഒന്നും വിട്ടുപോകണ്ടെന്ന് ഓർത്തിട്ട് പറയുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ടാണെങ്കിൽ ക്ഷമിക്കുക. അപ്പം പിന്നെ ഞാൻ വീഡിയോസ് ഷോർട്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഒന്ന് ടച്ച് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ, ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയണം. കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരെയും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.